ഇവിടെ ആരും ഇല്ലേ ആരാ പരിശോധന സമയം കഴിഞ്ഞല്ലോ ഞങ്ങൾ അടിവാരത്തൊന്ന് വരിക പോയിട്ട് ഇനിയും വരികയെന്ന് വെച്ചാ ഇത് ഞാൻ ഒന്നും വയറ്റി ചെല്ലാൻ മേല അപ്പൊ തുടങ്ങും പരവേശം ഒരുപാട് പേരെ കാണിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാ വൈദ്യരെ പറ്റി കേട്ടത് വൈദ്യരേനല്ലേ വൈദ്യരനാണ് ഇരിക്കൂ ഇരിക്കൂ അല്ല പേരും പ്രശസ്തിയൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല കളവച്ചാരുമായിരിക്കുന്ന് ഇതൊരു പയ്യൻ ചെക്കൻ അല്ലേ അച്ഛാമേ അറിവുള്ളവർക്ക് എന്തിനാ പ്രായം അതെ എത്രയും പെട്ടെന്ന് ഈ അസുഖം ഭേദമാക്കി തന്നാ വൈദ്യർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ തരാം നാക്ക് നോട്ടു സാരമില്ല എത്തിപ്പെടേണ്ടിടത്ത് തന്നെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഒരു കൈ നോക്കിക്കളയാം പോരാ നല്ല കൈപ്പുണ്യമുള്ള ആളാണെന്നല്ലേ കേൾവി അത് കണ്ടാ തന്നെ അറിയാം ഇത് കാലത്തും വൈകിട്ട് ഓരോ ഔൺസ് വീതം കഴിച്ചാൽ മതി ഭേദമായിക്കോളും ആ ഒരു 150 ഇങ്ങ് തന്നേക്ക് ഇത് കഴിക്കുമ്പോ ഭാര്യ ജോലികളൊന്നും അങ്ങനെ ചെയ്യരുത് പിന്നെ പുളി മീന് പഞ്ചസാര മുളക് ഇതൊക്കെ വർജിക്കണം പഥ്യം വളരെ ശ്രദ്ധിക്കണം വൈദ്യർ ഈ രോഗം ഭേദമാക്കി തരികയാണെങ്കിൽ ശ്വാസം കഴിക്കണ്ടെന്ന് പറഞ്ഞാലും കഴിക്കില്ല അച്ഛനെ കാണാൻ വന്നവരാ പോയത് അല്ലല്ലല്ല മകനെ കാണാൻ വന്നവരാ രോഗിയെ പരിശോധിച്ചു രോഗവും പിടികിട്ടി ചില പ്രത്യേക ചേരുവകളൊക്കെ ചേർത്ത് മരുന്നും കൊടുത്തു 150 രൂപയും വാങ്ങിച്ചു ഇതൊക്കെ എനിക്കും സാധിക്കും കേട്ടോ അമ്മേ എന്റെ ദൈവമേ ഒന്നുകിൽ വന്നേ മാധവമേദ്രി വൈകുന്നേരം വന്നോ ഈ ഭൂമിയുടെ ഏതറ്റത്തുണ്ടെങ്കിലും ആ കൈവറവനെ ഞങ്ങൾ പൊക്കും വണ്ടി വരോ വൈദ്യർക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റൂ ഇക്കണ്ട കാലത്തിനിടയ്ക്ക് എത്രയെത്ര സൂക്കേടാ വൈദ്യര് മാറ്റിയത് ഇതിപ്പോ മരുന്ന് മാറി കൊടുത്തു എന്നൊക്കെ പറയുമ്പോ ഏത് ദേവേന്ദ്രനും പറ്റൂലോ അബദ്ധം പിന്നല്ലേ വൈദ്യര് ഏതായാലും ആള് തട്ടിപ്പോയ സ്ഥിതിക്ക് വൈദ്യരുടെ കാര്യം പോക്ക എന്താ സംഭവം ആ അച്ഛനെന്തോ മരുന്ന് മാറി കൊടുത്തു എന്നോ ഒരാള് മരിച്ചു എന്നോ അവരച്ഛനെ തേടി ഇറങ്ങിയിരിക്കുക ഒന്നും ഒന്ന് കിടക്കണുണ്ടോ കിടക്കേ അവനെ വെട്ടിക്കൊല്ലാണ്ട് എനിക്ക് ഉറക്കം വരില്ല അങ്ങാടി വരുന്നിന്റെ പേര് പോലും അറിയാൻ വയ്യാത്തവനാ ചികിത്സിക്ക നീ വരട്ടെ എന്റെ മകനാണെന്ന് നോക്കില്ല ഞാൻ വെട്ടി അരിഞ്ഞ് കഷ്ണമാക്കും ഞാൻ നിങ്ങളൊന്ന് സമാധാനായിട്ടിരിക്കൂ എങ്ങനാ സമാധാനിക്കുക കൊലക്കേസല്ലേ നിന്റെ മോൻ ചെയ്തു വെച്ചേക്കണേ ഒരു കയ്യബദ്ധം പറ്റിപ്പോയതല്ലേ അങ്ങനെ പറഞ്ഞാ പോലീസും കോടതിയും വെറുതെ വിടുമെന്നാ നിന്റെ വിചാരം അത് പോട്ടെ അവൻ ചികിത്സിച്ച് കൊന്ന് ആരെയാ 10-17 കൊലക്കേസിലെ പ്രതി മണിമല മാത്തച്ഛന്റെ തന്നെയാ മാത്തച്ഛന്റെ കയ്യിലെങ്ങാനും കിട്ടിയാലുണ്ടല്ലോ കഴിവട മോനെ വെട്ടി നുറുക്കി പട്ടിക്കിട്ട് കൊടുക്കും കണ്ടവന്റെ കൈകൊണ്ട് ചാകുന്നതിലും ഭേദം ഞാൻ തന്നെ അങ്ങ് അവസാനിപ്പിക്കുക ഇനി വരട്ടെ ഉണ്ണികൃഷ്ണനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ഇതിലില്ല പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ണിയും പട്ടണത്തിലൊക്കെ അന്വേഷിക്കുന്നുണ്ട് പത്രത്തില് കാണാനില്ല എന്നൊരു വാർത്ത കൊടുത്താൽ നന്നായിരിക്കും ആ മാത്തച്ഛന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയതായിരിക്കും അല്ലാതെ എവിടെ പോവാനാ ആ കിളവൻ ചത്തിട്ടില്ലാത്ത സ്ഥിതിക്ക് മാത്തച്ഛനെ വിട്ടുകൂടെ ഇടത്തെ കൈയിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു എന്നല്ലാതെ പേടിച്ച പോലൊന്നും സംഭവിച്ചില്ലല്ലോ ഇനിയിപ്പോ കൈ കുഴഞ്ഞു പോയതിന്റെ പേരിൽ കുഞ്ഞീഷണെ അവരെന്തെങ്കിലും ചെയ്തു എന്നാണ് എന്റെ സംശയം ഇവിടെ ആരും ആ കുട്ടിക്ക് മനസമാധാനം കൊടുത്തിട്ടില്ല ചെയ്യുന്നതൊക്കെ കുറ്റം എത്ര കാലം വെച്ചാ സഹിക്ക ഇത്തിരി വെള്ളം ചോദിച്ചു വാങ്ങി കുടിക്കാനുള്ള ബുദ്ധിയും കൂടി ഇല്ല കരയാതെ രക്ഷയെടുത്തി കുഞ്ഞീഷ്ണൻ ദൂരെ എങ്ങും പോയിട്ടുണ്ടാവില്ല ഇങ്ങനെ കരഞ്ഞ വലിയ സൂക്കേടും പിടിക്കൂലേ
എണീറ്റ് വന്ന് വല്ലതും കഴിക്കമ്മായി. വേണ്ട മോളെ, ഒന്നും ഇട്ടുണ്ടെന്ന് ഇറങ്ങില്ല. എന്താ പെങ്ങള് വിഷമിക്കാണ്ടിരിക്കേ, അവൻ മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ അങ്ങനെ വല്ലതും സംഭവിച്ചാ തന്നെ അത് വിധിയാണെന്ന് കരുതിയാ മതി. എന്താ ഇത് ഇങ്ങനെയൊക്കെ സംസാരിക്ക മോളെ? നമ്മൾ എന്ത് മുണ്ടിൽ കാണണം? വരാനുള്ളതൊക്കെ വഴി തങ്ങുമോ? നിങ്ങൾ ഇന്ന് പോകുന്നുണ്ടോ? ആ എന്റെ വിഷമം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അളിയോ, അളിയൻ വിഷമിക്കണ്ട, വയറ് വിശക്കുമ്പോ അവനിങ്ങോട്ട് വരും. എനിക്ക് തോന്നണില്ല, മാത്തച്ഛന്റെ അച്ചായൻ മരിച്ചു തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോഴും അവന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കില് മണിമല മാത്തച്ഛന്റെ അച്ചായൻ മരിച്ചിട്ടില്ല എന്നൊരു നോട്ടീസ് അടിച്ച് നാടൊട്ടുക അങ്ങനെ വിതരണം ചെയ്താലോ? വേണ്ടല്ലേ, ഒരു കണക്കിന് ഇതൊരു ഭാഗ്യമാണെന്ന് കൂടി കരുതിയാ മതി. ഇന്ദുലേഖയുടെയും ഉണ്ണിയുടെയും കല്യാണത്തിന് ഇവനൊരു വലിയ തലവേദനയായേനെ. ശിവശങ്കര, ഞാൻ പോയിട്ട് നാളെ വരാം. അല്ല ഡോക്ടർ ഉണ്ണീഷൻ വെറും പനി തലവേദനയും മാത്രം ചികിത്സിക്കുന്ന ഡോക്ടർ അല്ല, ഓപ്പറേഷൻ പണി പഠിച്ചിട്ടുണ്ട്. ഹൃദയം, ലിവർ, ഇനിയിപ്പോ ക്യാൻസർ ആണെങ്കിൽ പോലും നമ്മുടെ നാട്ടുകാർ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ ഒരു കാര്യം, ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവാക്കി പഠിച്ചൊരു തൊഴിലാണ്, അതുകൊണ്ട് നല്ല പോലെ ഫീസും വാങ്ങിക്കും. എന്തിനാ ഇതൊക്കെ പറയണേ? അല്ലല്ല, കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ. നാട്ടുകാരനാണ്, നമ്മുടെ വൈദ്യന്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരു ₹5 ചൂട്ടി പിടിച്ചോണ്ട് വരും. ആദ്യം ഇവിടെ നടക്കുകയാ. രാഹുകാലം കഴിഞ്ഞല്ലോ, എന്നാ ഉണ്ണികൃഷ്ണൻ നോക്കി നിൽക്കണേ? ഞാൻ റെഡിയാ. ആ ലക്ഷ്മിട്ടിയുടെ വിളക്ക് കൊളുത്താൻ നേരിട്ട് അവള് സമയമായപ്പോ വലിഞ്ഞോ? ആ പറഞ്ഞ പോലെ അവളെന്ത് ചെയ്യും? ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം, നീ വാ. അമ്മേ, അമ്മേ, നല്ലയാളാ, ഇവിടെ വന്നിരിക്കുക. മുഹൂർത്തമായി, അവിടെ എല്ലാരും അമ്മയെ കടന്ന് തിരക്കണം. എന്താ ഇത്? നല്ലൊരു കാര്യം നടക്കാൻ പോകുമ്പോ അമ്മ ഇങ്ങനെ കരഞ്ഞാലോ? എന്റെ കുഞ്ഞീഷൻ, നാടൊട്ടുക്കും തിരഞ്ഞില്ലേ നമ്മള്? പത്രത്തിൽ പരസ്യവും കൊടുത്തു, എന്നിട്ട് അവന്റെ ഒരു വിവരം ഇല്ലല്ലോ. പത്രം വായിക്കുന്ന സ്വഭാവം ഏട്ടന് പണ്ടേ ഇല്ലല്ലോ, അത് നമ്മൾ എന്താ ചെയ്യ? എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാ മതിയായിരുന്നു. ഉണ്ടാവും, അല്ലാതെ എന്ത് സംഭവിക്കാനാ ഏട്ടന്? അമ്മ സമാധാനമായിട്ടിരിക്കെ, ഏട്ടൻ തിരിച്ചു വരാതിരിക്കില്ല, എന്റെ മനസ്സ് അങ്ങനെ പറയണു. അമ്മ വാ. വാ അമ്മായി, വാ. ആദ്യായിട്ടാ കുഴല് നിന്റെ നെഞ്ചത്തെ തന്നെ വെച്ചോളൂ. രാത്രിയുള്ള വലവിന്റെ അസ്കഥയ്ക്ക് നിന്റെ ചികിത്സ തന്നെ ആവട്ടെ. ഒന്ന് ശ്വാസം വലിച്ചു വിട്ടോളൂ. രാത്രി ശരിക്കും വലിക്കുന്നുണ്ടാവും. ഈ മരുന്ന് ഇന്ന് തന്നെ വാങ്ങണം. എന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഓരോന്ന് കഴിച്ചാ മതി, മാറിക്കോളൂ. വാങ്ങിച്ചോളൂ, ഐശ്വര്യമായിട്ട് വാങ്ങിച്ചോളൂ. ഒരുപാട് കൊടുത്ത കയ്യ, കൈ നിറയെ പൊലിയും. ഇല്ല, അടുത്ത രോഗി വന്നോളൂ, നമുക്ക് അങ്ങനെ വെളിയിലിരിക്കാം. പഠിച്ച് പട്ടം വാങ്ങുന്നതിലല്ല കാര്യം, അത് പ്രയോഗത്തിൽ വരുത്തുന്നില്ല. വരുന്ന രോഗികളോട് നന്നായിട്ട് പെരുമാറുകയും വേണം. അതൊന്നും ഉണ്ണീഷോട് പറഞ്ഞു കൊടുക്കണ്ട, മിടുക്കനല്ലേ അവൻ, മിടുക്കൻ. ഞാനും ലക്ഷ്മിട്ടിയും നേർച്ച എത്ര നേർന്നാന്നറിയോ അവൻ ഈ നിലയിൽ എത്തിക്കാണാൻ?
ഞാനും എത്ര നേരത്തെ വരുന്ന അറിയാ. ആ വകയിൽ എനിക്ക് കാശ് എത്ര പോയി. ഇനി എനിക്കൊന്ന് വിശ്രമിക്കണം. അത് വേണോ അളിയ? കണ്ട കാടും പടലയും പറിച്ചെടുത്ത് കാച്ച് കഷായാണെന്ന് പറഞ്ഞ് ചുമ്മാ വിറ്റ് കാശുണ്ടാക്കണ പണിയല്ലേ? അത് നിർത്തണ്ട. എന്താ പറഞ്ഞേ? ഈ മരുന്ന് ഷാപ്പിന്റെ ഉദ്ഘാടനം കഴിയട്ടെന്ന് വെച്ചാ. അപ്പോ ഇനി നമ്മൾ തീരുമാനിച്ച കാര്യമാണ് നടത്താലോ. ഇന്ദുവിന്റെയും ഉണ്ണിയുടെയും കല്യാണത്തിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവൻ ഒറ്റയ്ക്കൊന്ന് പച്ച പിടിച്ചിട്ട് പോരെ. ഏ അത് കാര്യമില്ല. തെരയിളങ്ങിയിട്ട് കപ്പലോടിക്കാണ്ട് പരിപാടി വേണ്ടല്ലയ്യ. പഠിപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഇത്രയും നാളം കാത്തു നിന്നു. ഇനി പച്ച പിടിക്കട്ടെ എന്ന് പറഞ്ഞ് എത്ര നാളെ കാത്തു നിൽക്കും? ഉടനെ നടത്താളിയ. എനിക്കാകെയുള്ള ഒരു മോള, അവളെ പിടിച്ച് അവന്റെ കയ്യിലേൽപ്പിച്ചാൽ പിന്നെ സമാധാനമായിട്ട് എനിക്ക് കണ്ണടയ്ക്കാല്ലോ. കണ്ണടയ്ക്കാൻ ധൃതിയായോ അതെനിക്ക്? അതല്ല, ശുഭസ്യ ശീകരം എന്നാണല്ലോ. ആ ഒരു ജോത്സ്യരെ വരുത്തി നല്ലൊരു ദിവസം കാണാം നമുക്ക്. ദാ. Ha 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 ha.